ആദ്യം പോകുന്നത് ഉത്തരകാശിയിലേക്ക് തന്നെയാണ്. രക്ഷാദൌത്യത്തിന് വീണ്ടും തടസ്സം നേരിടുന്നു എന്ന ആശങ്കപ്പെടുത്തുന്ന വാർത്ത വരുന്നു. മല തുറക്കുന്നത് നിർത്തിവെച്ചു. യന്ത്രത്തിലുണ്ടായ സാങ്കേതിക തകരാർ കാരണമാണ് ഇപ്പോൾ നിർത്തിവെക്കേണ്ടി വന്നത്. നിതിൻ അംബുജൻ ചേരുന്നുണ്ട് സിൽക്കി ആരയിൽ നിന്ന്. നിതിൻ, വലിയ ആശ്വാസത്തിലാണ്, സത്യം പറഞ്ഞാൽ വലിയ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. ഇപ്പോൾ വീണ്ടും ചെറിയ ആശങ്കയുണ്ടാകുന്നു, രക്ഷാപ്രവർത്തനം തടസ്സപ്പെടുത്തുന്നു എന്നാണോ? സ്മിത, വലിയ പ്രതീക്ഷയിലായിരുന്നു ദൗത്യ സംഘം ഉണ്ടായിരുന്നത്. രാവിലെ തന്നെ പൈപ്പുകൾ അതിന്റെ കേടുപാടുകൾ സംഭവിച്ചു. പിന്നീട് മുന്നോട്ട് പോകുന്നതിനിടയിലാണ് വീണ്ടും ഇപ്പോൾ ഒരു പ്രതിസന്ധി വന്നിരിക്കുന്നത്. ഏതാണ്ട് 54 മീറ്റർ വരെ തുരന്നതിന് ശേഷമാണ് ഓഗർ ഡ്രില്ലിംഗ് മെഷീൻ വീണ്ടും തകരാർ സംഭവിച്ചത്. ഓഗർ ഡ്രില്ലിംഗ് മെഷീൻ തകരാർ സംഭവിച്ചത് ഇപ്പോൾ പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. പൈപ്പിലൂടെ ക്യാമറ ഘടിപ്പിച്ചുകൊണ്ട് എന്താണ് തകരാറിന് ഇടയാക്കിയ കാരണമെന്ന് ഇപ്പോൾ ദൗത്യ സംഘം പരിശോധിക്കുകയാണ്. അതിനുശേഷം വീണ്ടും ഓഗർ ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനം തുടരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് രാത്രിയോടെ ഈ ദൗത്യ സംഘം വിജയിക്കുമെന്നായിരുന്നു ആദ്യം പ്രതീക്ഷിച്ചത്. പക്ഷേ സംഘം ഇപ്പോൾ വ്യക്തമാക്കുന്ന കാര്യം, ഒരു പക്ഷേ അത് വീണ്ടും നീളാൻ തന്നെ സാധ്യതയുണ്ട്. ഇന്ന് അർദ്ധരാത്രി അല്ലെങ്കിൽ നാളെ പുലർച്ചെയോടെ മാത്രമേ തൊഴിലാളികളെ പുറത്തേക്ക് ഇറക്കാൻ കഴിയൂ എന്നാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഈ തകരാർ പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു. അതിനുശേഷം മാത്രമേ ഒരു വ്യക്തമായ ചിത്രം നമുക്ക് മനസ്സിലാവുകയുള്ളൂ. വൈകിട്ട് 5 മണിയോട് ദൗത്യ സംഘം മാധ്യമങ്ങളെ കാണാൻ സാധ്യതയുണ്ട്. അതിനുശേഷമാകും കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയുള്ളൂ. നിലവിലിപ്പോൾ പ്രധാനമന്ത്രിയുടെ മുൻ ഉപദേഷ്ടാവ് കൂടിയായ ഭാസ്കർ കുൽബ വ്യക്തമാക്കിയത് ഇന്ന് അർദ്ധരാത്രിയോടുകൂടി തന്നെ ദൗത്യം പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞതിന് അദ്ദേഹത്തിന്റെ വാക്കുകൾ കഴിഞ്ഞ ഏതാണ്ട് അരമണിക്കൂറിന് ശേഷമാണ് ഈ ഒരു തകരാർ സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ രക്ഷാദൌത്യം വീണ്ടും നീളം തന്നെയാണ് സാധ്യത. നിതിൻ, നമ്മൾ ഈ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ ഡ്രില്ലിംഗ് മെഷീന് സാങ്കേതിക തകരാർ നേരത്തെ വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് രണ്ടാമത്തെ തവണയാകുമ്പോൾ അത് ഏത് രീതിയിൽ അത് പരിഹരിക്കണം എന്നുള്ള കാര്യത്തിൽ ഏകദേശം ഒരു ധാരണ ഉണ്ടാകാം. മറ്റൊരു കാര്യം, ഈ ഇന്ന് രാത്രി എന്നുള്ളത് ഇന്ന് രാത്രി മുഴുവൻ നീണ്ടാൽ അവരുടെ അവിടെ കുടുങ്ങിയിട്ടുള്ള തൊഴിലാളികളുടെ ഒരു അത്യാവശ്യം ഓക്സിജൻ അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ വലിയ പ്രശ്നങ്ങളില്ലല്ലോ? ഇതെല്ലാം ഉറപ്പുവരുത്തിയിട്ടുണ്ടല്ലോ അല്ലേ അവരുടെ ആരോഗ്യം? സ്മിത, തൊഴിലാളികളുടെ ആരോഗ്യസ്ഥിതിയെ കുറിച്ച് ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് ദൗത്യ സംഘം ഇപ്പോഴും പങ്കുവയ്ക്കുന്ന ഒരു കാര്യം. കാരണം കഴിഞ്ഞ ദിവസമാണ് ക്യാമറ ഘടിപ്പിച്ചതിനെ തുടർന്ന് തൊഴിലാളികളുടെ ഓരോ ചലനങ്ങളും ദൗത്യ സംഘത്തിന് കൃത്യമായി നിരീക്ഷിക്കാൻ കഴിഞ്ഞിരുന്നു. അതിനുശേഷം പിന്നീട് കൃത്യമായ ഇടവേളകളിൽ ദൗത്യ സംഘം തൊഴിലാളികളുമായി ആശയവിനിമയം നടത്തിക്കൊണ്ട് ഓക്സിജനും അതോടൊപ്പം തന്നെ മരുന്നും ഭക്ഷണത്തിന്റെ ലഭ്യത എല്ലാം തന്നെ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. തൊഴിലാളികളെല്ലാം തന്നെ അസാമാന്യ മനോധൈര്യത്തോടുകൂടി തന്നെ ദൗത്യ സംഘവുമായി സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് തൊഴിലാളികളുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് ആശങ്കയില്ല എന്ന് തന്നെയാണ് ദൗത്യ സംഘം ഇപ്പോഴും അറിയിക്കുന്നത്. പക്ഷേ നേരത്തെ സ്മിത സൂചിപ്പിച്ച പോലെ തന്നെ ഓഗർ ഡ്രില്ലിംഗ് മെഷീന്റെ ഭാഗത്തുമുണ്ടായ തകരാർ അത് വലിയ പ്രതിസന്ധി തന്നെയാണ്. അത് പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നു. കഴിഞ്ഞ ദിവസവും സമാനമായി തന്നെ തകരാർ ഉണ്ടായതോടെയാണ് ഇൻഡോറിലെത്തിയ ഓഗർ ഡ്രില്ലിംഗ് മെഷീൻ ഇതിന് പകരം സംവിധാനം എന്ന നിലയിൽ പ്രവർത്തിച്ചത്. പക്ഷേ ഇന്നലെ വീണ്ടും അത് കേടുപാടുകൾ സംഭവിച്ചു. അത് ആ ഒരു പ്രശ്നം പെട്ടെന്ന് പരിഹരിക്കാൻ സാധിച്ചു. എന്നാൽ ഇപ്പോഴത്തെ തകരാർ എന്താണ് സംഭവിച്ചത് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. അത് സാങ്കേതിക തകരാറാണെന്നാണ് ഇപ്പോൾ ദൗത്യ സംഘത്തിലെ ചില അംഗങ്ങൾ വ്യക്തമാക്കുന്നത്. അതെല്ലാം തന്നെ വരും മണിക്കൂറുകളിൽ വ്യക്തമാകും. എന്നിട്ട് എത്ര മണിക്കൂർ തന്നെ രക്ഷാദൌത്യം പുനരാരംഭിക്കാൻ കഴിയുമെന്നും ദൗത്യ സംഘം ആ വിവരം പങ്കുവയ്ക്കും. നിതിൻ, അല്പമണിക്കൂറുകൾക്കകം അവരെ പുറത്തെത്തിക്കാൻ കഴിയും എന്ന വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. ഇപ്പോൾ ആ പ്രതീക്ഷയ്ക്ക് ചെറിയ രീതിയിൽ മങ്ങലേൽക്കുന്നു. എന്നാലും ആത്മധൈര്യം, ആത്മവിശ്വാസം, പ്രതീക്ഷയൊന്നും ആരും തന്നെ കൈവിടുന്നില്ല. ഇതിൽ ഏതെങ്കിലും തരത്തിൽ അവരോട്, അധികൃതരുമായി അല്ലെങ്കിൽ ഈ സാങ്കേതിക വിദഗ്ധരുമായി നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നോ നിതിൻ? സ്മിത, ചോദ്യം വ്യക്തമായിരുന്നില്ല. സ്മിത, ഈ സാങ്കേതിക വിദഗ്ധരുമായോ അല്ലെങ്കിൽ അവിടെയുള്ള ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്നവരുമായിട്ട് ആധികാരികമായിട്ട് ഈ ഒരു സാങ്കേതിക തകരാറിനെ കുറിച്ചോ അത് പരിഹരിക്കാനുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ചോ ആ രീതിയിൽ നമുക്ക് ഏതെങ്കിലും പ്രതികരണം ഏറ്റവും പുതുതായി ലഭിച്ചിട്ടുണ്ടോ? സ്മിത, ദൗത്യ സംഘത്തിലെ ചില ഉന്നത അംഗങ്ങൾ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു കാര്യം വ്യക്തമാക്കിയത്. ഓഗർ ഡ്രില്ലിംഗ് മെഷീൻ അത് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അത് തകരാർ പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു എന്നാണ്. പക്ഷേ എന്താണ് തകരാർ എന്ന് സംഭവിച്ചത് ഇതുവരെ വ്യക്തമായിട്ടില്ല. കാരണം അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ ഇപ്പോൾ ദൗത്യ സംഘം നടത്തി വരികയാണ്. ഒരു ക്യാമറ അത് ഈ ഒരു 54 മീറ്റർ വരെ ക്യാമറയുടെ ആ ഒരു നിരീക്ഷണം നടത്തിക്കൊണ്ട് ഈ തകരാർ സംഭവിക്കാൻ കാരണം എന്താണെന്ന് സംബന്ധിച്ചൊരു വ്യക്തമായ ചിത്രം നമുക്ക് ലഭ്യമാകും. കഴിഞ്ഞ ദിവസത്തെ പോലെ
ഇരുമ്പ് പാളിയിലോ അല്ലെങ്കിൽ മറ്റേ ഏതെങ്കിലും തരത്തിലുള്ള ഈ സ്റ്റീൽ പാളിയിലോ തട്ടിക്കൊണ്ട് അത് തകരാറ് സംഭവിച്ചതാണോ, അതല്ല ബ്ലേഡുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചതാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ചു വരുന്നു. അതിനുശേഷം മാത്രമേ ദൗത്യസംഘത്തിന്റെ ഭാഗത്തും അതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായിട്ടുള്ള ചിത്രം വ്യക്തമാവുകയുള്ളൂ. നിലവിൽ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് നേരിയ തകരാർ സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അത് പരിഹരിക്കാനുള്ള നടപടികൾ തുടരുകയാണ്. ഒരു പക്ഷേ വൈകിട്ട് അഞ്ചു മണിയോട് തന്നെ ദൗത്യസംഘം വീണ്ടും മാധ്യമങ്ങൾ കണ്ടുകൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യം വ്യക്തമാക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിതിൻ, ഒരു ചോദ്യം കൂടി. രാത്രി മുഴുവൻ വീണ്ടും നീണ്ടു നിന്ന രക്ഷാപ്രവർത്തനം ഈ സാങ്കേതിക തകരാർ പരിഹരിച്ച് ഇനിയിപ്പോ രാത്രി മുഴുവൻ നീണ്ടാൽ പോലും അത് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? രാവിലെ വീണ്ടും അത് രക്ഷാപ്രവർത്തനം വീണ്ടും തുടങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകുമോ, അതോ രാത്രി നീളെ ഈ സാങ്കേതിക തകരാർ പരിഹരിച്ചാൽ അത് വീണ്ടും പുനരാരംഭിക്കാൻ കഴിയുമോ? സ്മിത, കഴിഞ്ഞ ദിവസം രാത്രി തന്നെ തൊഴിലാളികളെ പുറത്തെത്തിക്കാൻ കഴിയുമെന്നായിരുന്നു ആദ്യം പ്രതീക്ഷിച്ചത്. പക്ഷേ 50 മീറ്റർ പിന്നിട്ടപ്പോഴായിരുന്നു സമാനമെന്ന നിലയിൽ തന്നെ അപ്രതീക്ഷിതമായ തകരാർ വീണ്ടും മെഷീന് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ദൗത്യസംഘം വ്യക്തമാക്കുന്ന ഒരു കാര്യം, നിലവിലിപ്പോൾ ഈ 10 മീറ്റർ മുന്നോട്ട് പോകുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടായാൽ അതുകൊണ്ട് തന്നെ ഒരു കൃത്യമായ സമയം പറയാൻ സാധിക്കില്ല. പക്ഷേ ഡ്രില്ലിംഗ് മെഷീന്റെ ഒരു പ്രവർത്തിക്കുന്ന സമയവും അതുമെല്ലാം കണക്കാക്കിക്കൊണ്ടാണ് ഇന്ന് രാത്രിയോടെ തന്നെ തൊഴിലാളികളെ പുറത്തെത്തിക്കാൻ കഴിയുമെന്ന് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതെല്ലാം തന്നെ ഈ ഡ്രില്ലിംഗ് മെഷീൻ അത് തൊഴിലാളികളുടെ അടുത്ത് എത്തും വരെ മാത്രമേ നമുക്ക് ആ ഒരു കൃത്യസമയം ലഭ്യമാവുകയുള്ളൂ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഡ്രില്ലിംഗ് മെഷീന്റെ പ്രവർത്തന ശേഷിയും കൂടി പരിഗണിച്ചുകൊണ്ടാണ് രാത്രി മുഴുവൻ തൊഴിലാളികളെ പുറത്തെത്തിക്കാൻ കഴിയുമെന്ന് ദൗത്യസംഘം വ്യക്തമാക്കുന്നത്. അതിനിടയിൽ ചില തിരിച്ചടികൾ നേരിട്ടാൽ സമാനമായ നിലയിൽ തന്നെ അത് വീണ്ടും നീളാൻ ഒരു സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. നിലവിലിപ്പോൾ ദൗത്യസംഘം വ്യക്തമാക്കുന്നത് ഇന്ന് അർദ്ധരാത്രിയോടെയോ അല്ലെങ്കിൽ നാളെ രാവിലെയോടെ മാത്രമേ തൊഴിലാളികളെ പുറത്തെത്തിക്കാൻ കഴിയൂ എന്നാണ്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ചതുപോലെ തന്നെ രാത്രി വൈകിയും രക്ഷാപ്രവർത്തകർ ഈ ഒരു രക്ഷാദൗത്യത്തിൽ ഏർപ്പെടും. എന്തായാലും തൊഴിലാളികളെ ഉത്തരകാശിയിലെ രക്ഷാദൗത്യത്തിന് ചെറിയ തടസ്സം വീണ്ടും ഉണ്ടായിരിക്കുന്നു. മല തുരക്കുന്നത് നിർത്തിവെക്കേണ്ട സാഹചര്യം, യന്ത്രത്തിലുണ്ടായ സാങ്കേതിക തകരാർ കാരണമാണ് ഇത് നിർത്തിവെക്കേണ്ടി വന്നത്. നിതിൻ അംബുജൻ സിൽക്കിയാരയിൽ നിന്നാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.